കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ സമയം ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിശേഷാൽ ഞങ്ങൾ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ അരികിൽ എത്തുവാൻ ഇങ്ങനെ ഒരു അവസരം കൂടെ സർവശക്തനായ ദൈവം നൽകിയതിൽ സന്തോഷിക്കുകയും എല്ലാ മഹത്വവും ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന് ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർച്ചയായി ദൈവവചന പ്രഭാഷണം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ഒട്ടനവധി ദൈവദാസന്മാരിലൂടെ ലഭിക്കുന്ന ദൈവവചനം ശ്രവിക്കുവാൻ, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, അതിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ലോകം മുഴുവൻ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീതമായ അവിടുത്തെ വചനങ്ങൾക്കായി, ധാരാളമായിട്ട് ദൈവം നമുക്ക് നൽകുന്ന അവിടുത്തെ വചനങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ഭാരപ്പെടുന്നവരാണെങ്കിലും ദൈവം നമുക്ക് ധാരാളമായിട്ട് അവിടുത്തെ വചനം നൽകുന്നതോർത്ത് വളരെ നന്ദിയോടുകൂടെ ദൈവത്തിന് നമ്മൾ മഹത്വം കരേറ്റണം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇത് കേൾവിക്കാരിൽ ജീവൻ പകരുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം നമുക്ക് പൊരുൾ തിരിച്ചു തരുവാൻ വളരെ പ്രാർത്ഥനയോടെ, ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ ദൈവവചനം ശ്രദ്ധിക്കുവാൻ എൻ്റെ മാന്യ കേൾവിക്കാരെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. നമുക്കറിയാം, ദൈവത്തിൻ്റെ ദാസനായ ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിക്കുന്ന വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമുണ്ട്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അതെ, ഒരുപക്ഷെ വായിക്കുവാൻ വളരെ എളുപ്പമായിരിക്കാം. എന്നാൽ വായിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതിന് പലപ്പോഴും നമുക്കൊരു സഹായി ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് തിരുവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ പൊരുൾ തിരിച്ച് നമുക്ക് തരുവാൻ, മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ വചനങ്ങൾ എഴുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതോർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, അഭിഷിക്തരായ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ച് അവർക്ക് നല്ല ദൈവം വചനത്തിൻ്റെ പൊരുൾ തിരിച്ച് നൽകി, വെളിപ്പാടുകൾ നൽകി, അവരിലൂടെ ദൈവം നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾക്കായിട്ട് പ്രത്യേകം നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഒട്ടനവധി അഭിഷിക്തന്മാരിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ശക്തമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശം നമ്മുടെ നീറുന്ന ജീവിത സാഹചര്യങ്ങളിൽ, വേദനിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ ധൈര്യവും സന്തോഷവും നൽകുന്നതാണ് എന്നോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വചനം നമുക്ക് അല്പസമയം വളരെ ശാന്തമായിട്ട് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവ് ഇതിൻ്റെ പൊരുൾ തിരിച്ച് നമുക്ക് തരട്ടെ. നമ്മുടെ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടട്ടെ. സ്തോത്രം. ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമായി തീരട്ടെ. ആയതിനു വേണ്ടി നമുക്ക് ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് ഈ സമയം നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വചനത്തിനായിട്ട് നമുക്ക് അല്പസമയം കർത്താവിനെ സ്തുതിക്കാനിടയായി തീരണം. 121 സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ വളരെ പരിചയമുള്ള വേദവാക്യമാണ്. പ്രത്യേകം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ശോധനകളിൽ, പ്രതിസന്ധികളിൽ നമ്മൾ പാടി സന്തോഷിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. അതിൻ്റെ 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. ഒരുപക്ഷെ ഈ സങ്കീർത്തനം നമുക്ക് മനഃപ്പാഠമാണ്. ഈ സങ്കീർത്തനം
ഗാനങ്ങളായി നമ്മൾ പലപ്പോഴും പാടാറുണ്ട്. വളരെ അനുഗ്രഹീതമായ ആത്മീയ ചിന്തകൾ അടങ്ങിയിട്ടുള്ള വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ സങ്കീർത്തനം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 121 സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. വളരെ അനുഗ്രഹീതമായൊരു സങ്കീർത്തനമാണിത്. ഒരുപാട് ഭക്തന്മാർ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ നടുവിൽ പാടി സന്തോഷിച്ചിട്ടുള്ള വളരെ അനുഗ്രഹീതമായ മനോഹരമായൊരു സങ്കീർത്തനം. ഒരുപക്ഷെ നാം മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു ഭാഗമാണിത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ള ഒരു ദൈവിക സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിൽ ധാരാളം അവയവങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ്. മത്തായി സുവിശേഷം 6:22 വാക്യം വളരെ മനോഹരമായിട്ട് കണ്ണിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചോളുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. അത്ര വലിയ പ്രാധാന്യമാണ് കണ്ണിന് വിശുദ്ധ വേദപുസ്തകം നൽകിയിരിക്കുന്നത്. നമ്മുടെ പുറമേയുള്ള കണ്ണുകൾ കൊണ്ടാണ് നമ്മുടെ സമൂഹത്തെ നമ്മൾ കാണുന്നത്, വസ്തുതകളെ നമ്മൾ കാണുന്നത്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപേ, ആശയങ്ങൾ രൂപീകരിക്കുന്നതിന് മുൻപേ, കാഴ്ച എന്ന വലിയ പ്രാധാന്യം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്, കാണുന്നത്. എന്നാൽ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ കാഴ്ചയെ രണ്ട് വിധത്തിലാണ് പ്രധാന്യമായും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ആന്തരിക കണ്ണുകളുമുണ്ട്, അക്ഷരീക കണ്ണുകളുമുണ്ട്. അക്ഷരീയ കണ്ണുകൊണ്ടാണ് നമ്മൾ ഈ സമൂഹത്തെ കാണുന്നത്, നമ്മുടെ ചുറ്റുപാടുകളെ കാണുന്നത്. എന്നാൽ നമുക്കകത്ത് ദൈവം ഒരു കണ്ണ് തന്നിട്ടുണ്ട്. അതിനെ പൗലോസ് അപ്പോസ്തലൻ്റെയൊക്കെ ഭാഷയിൽ ഹൃദയദൃഷ്ടി എന്നൊക്കെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ആന്തരിക കണ്ണുകൾ, നമ്മുടെ പുറമേയുള്ള കണ്ണുകളുമുണ്ട്, അകത്തെ കണ്ണുകളുമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ദാസനായ സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായിട്ട് പാടുന്ന മനോഹരമായ ഗാനത്തിലെ വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു മാനുഷിക അവയവം കണ്ണ് വലിയ പ്രതീക്ഷയോടെ, വലിയ വാഞ്ചയോടെ, വലിയ ആഗ്രഹത്തോടെ കണ്ണുകൾ ഉയർത്തുന്ന ഒരു മനുഷ്യൻ. എന്താണ് ഇവിടെ പർവ്വതമെന്ന് പറഞ്ഞിരിക്കുന്നത്? പല കുന്നുകളാൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ പട്ടണമാണ് യെരുശലേം. അവിടെയാണ് ദാവീദിൻ്റെ സിംഹാസനമുള്ളത്. മാത്രമല്ല, ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആരാധനയ്ക്ക് യെരുശലേമിലേക്ക് കയറി വരുന്ന ഒരു ഭക്തൻ ഹൃദയത്തിൽ പാടുന്ന, അധരം കൊണ്ട് പാടുന്ന, സന്തോഷത്തോടെ പാടുന്ന പാട്ടുകളിൽ ഒന്നാണ്, കയറി വരുമ്പോൾ പാടുന്ന പാട്ടുകളിൽ ഒന്നാണ് 121 സങ്കീർത്തനം. വളരെ വിദൂരതയിൽ നിന്ന് തന്നെ ഒട്ടനവധി കുന്നുകളുടെ നടുവിൽ നിൽക്കുന്ന മനോഹരമായ ദൈവാലയം കാണുമ്പോൾ സ്തോത്രം, അവൻ്റെ ഹൃദയത്തിൽ ആവേശം നിറയുകയാണ്, ആഗ്രഹങ്ങൾ നിറയുകയാണ്. ആഗ്രഹത്തിൽ നിന്ന് അവൻ പാടുന്ന മനോഹരമായൊരു പാട്ടാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന, ദൈവം എഴുന്നള്ളി വസിക്കുന്ന, ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞു നിൽക്കുന്ന, ദൈവാലയം നിലനിൽക്കുന്ന പർവ്വതം, കുന്നുകൾ. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും അവിടെ ഒരു പരിമിതി താൻ കാണുന്നുണ്ട്. ആ പരിമിതിയാണ്, ലിമിറ്റേഷനാണ് അടുത്ത വരി. എന്താണ് പരിമിതി എന്ന് നിങ്ങൾ നോക്കുക. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാനും നിങ്ങളും പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. ലോകം മുഴുവനുള്ള മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു രോഗം വരുമ്പോൾ,
ഒരു മഹാവ്യാധി വ്യാപരിക്കുമ്പോൾ, ഭൗതിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ജീവിതത്തിലെല്ലാം വഴിമുട്ടി നിൽക്കുമ്പോൾ, ആരെയെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, സഹായിക്കാൻ കഴിയുന്ന, നമ്മെ നടത്തുവാൻ കഴിയുന്ന, കരുതുവാൻ കഴിയുന്ന, നമ്മളെക്കാൾ ബലവാന്മാരോ നമ്മളെക്കാൾ ഉന്നതന്മാരോ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരോ നമ്മളെക്കാൾ സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മേക്കാൾ ആശയങ്ങൾ പറഞ്ഞു തന്ന് നമ്മെ നടത്തുവാൻ കഴിയുന്ന ആളുകളെ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതിനകത്തൊരു പരിമിതിയുടെ ചിന്തയുണ്ട്. സ്തോത്രം. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത വരി കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വിശ്വാസത്തിൻ്റെ ഒരു അഷുറൻസ്, ഒരു ഉറപ്പ് അവിടെയുണ്ട്. ഞാൻ സഹായമറ്റവനായി തീരുകയില്ല, ആശ്രയമില്ലാത്തവനായി തീരുകയില്ല, ഞാൻ നോക്കുന്നത് വൃഥാവായി തീരുകയില്ല, ഞാൻ വിശ്വാസത്തോട് നോക്കുകയാണ്, സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുകയാണ്, ദൈവം എഴുന്നള്ളി വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുകയാണ്, ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ നോക്കുകയാണ്, ഞാൻ നിരാശപ്പെട്ടു പോകേണ്ടി വരികയില്ല. കാരണം പറയുന്നുണ്ട്, രണ്ടാമത്തെ വരി അഷുറൻസ് ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. എന്താ വിശ്വാസത്തിൻ്റെ ഉറപ്പെന്ന് നിങ്ങൾ കേൾക്കുക. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം തുടക്കം എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സർവശക്തനായ ദൈവത്തെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ട്, സഹായിക്കുന്ന ദൈവത്തെ നമ്മുടെ മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട്, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, ആത്മാർത്ഥതയിൽ നിന്ന് പാടുന്ന ആ പാട്ടിൻ്റെ വരികളിൽ നമ്മോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ സഹായമറ്റവനല്ല, എൻ്റെ വഴികളടഞ്ഞാണ് ഇന്നിരിക്കുന്നതെങ്കിലും, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും, എനിക്കൊരു കാര്യം അറിയാം, സഹായിക്കുന്നൊരു ദൈവമുണ്ട്, കരുതുന്നൊരു ദൈവമുണ്ട്. അവനാരാണെന്നറിയാമോ? ആകാശത്തെ ഉണ്ടാക്കിയവനാണ്, അവൻ ഭൂമിയെ സൃഷ്ടിച്ചവനാണ്, അവൻ സകല ചരാചരങ്ങൾക്കും ജീവനും ശ്വാസവും നൽകുന്നവനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ പൊരുൾ തിരിച്ച് നമുക്ക് നൽകുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിൽ ഈ സന്ദേശം കൈമാറുമ്പോൾ, വിശ്വാസത്തോടെ ഏറ്റെടുത്ത് നമുക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയായിത്തീരണം. പരിമിതികളുടെ നടുവിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. വഴിമുട്ടിയവരെ പോലെയാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അടുത്ത നിമിഷത്തിൽ എന്താകുമെന്ന് നമുക്കറിയുകയില്ല. എന്നാൽ ഉറപ്പായി എനിക്കൊരു വാഗ്ദത്തം നൽകാനുണ്ട്. അത് എൻ്റെ വാഗ്ദത്തമല്ല, ദൈവത്തിൻ്റെ വചനം നൽകുന്ന വാഗ്ദത്തം. നമുക്കൊരു ദൈവമുണ്ട്, ജീസസ്. ഹല്ലേലൂയ. അതിന്റെ പ്രാരംഭമായി, പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ്. കണ്ണുയർത്തുന്നു, ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. നമ്മുടെ കാഴ്ച, നമ്മുടെ നോട്ടം ജീവിതത്തെ സ്വാധീനിക്കും. നാം എന്ത് കാണുന്നുവോ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ബൈബിളിൽ നമ്മൾ പരിശോധിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്കറിയാം. സോദോമിൽ പോയി പാർത്ത ലോത്തിനെ കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി 19:13-10 നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ ലോത്ത് നോക്കി യോർദാനെ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. ഹല്ലേലൂയ. ഏറ്റവും മനോഹരമായ ദൈവത്തിൻ്റെ തോട്ടം പോലെ ഇരിക്കുന്ന, ഫലഭൂയിഷ്ടമായ, നല്ല വൃക്ഷലതാദികളുള്ള, നല്ല പുൽപ്പുറങ്ങളുള്ള, ആടുകളെ മേയ്ക്കുവാൻ കഴിയുന്ന, ഫലസമൃദ്ധിയുള്ള ഒരു ദേശമായിട്ട് ലോത്ത് സോദോമിനെ കാണുകയാണ്. ഏകദേശം 20 മുതൽ 25 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20-25 വർഷത്തെ കാലാവധിയുണ്ട്, ദൈർഘ്യമുണ്ട്. കാര്യങ്ങൾ മാറിമറിഞ്ഞു. അവിടുത്തെ ജനങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. വഷളത്വം പ്രവർത്തിക്കുന്നവരായി ദൈവത്തിൻ്റെ ന്യായവിധി സോദോം എന്ന പട്ടണത്തിലേക്ക് വരുവാൻ പോകുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 19-ാം അധ്യായം 25-ാം വാക്യം അതിൻ്റെ 17-ാമത്തെ വാക്യം അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്. ഹല്ലേലൂയ. അവിടെ കാഴ്ചയാണ്, നോക്കുകയാണ്. ഒരു കുടുംബത്തെ ദൈവം പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നു. ആ കുടുംബത്തോട് പറയുകയാണ്, നിങ്ങൾ ഇനി പുറകോട്ട് നോക്കരുത്,
എന്താ കാര്യം? വിട്ടുപോകുന്നതിനെ ഓർത്താൽ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സംഭവിക്കുന്ന നഷ്ടങ്ങൾ, കെട്ടിപ്പടുത്ത സാമ്രാജ്യം, നാം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് വിട്ടിട്ടോടുകയാണ്. എന്നാൽ മറക്കരുത്, അതിനേക്കാൾ വലുതാണ് നമ്മുടെ ജീവൻ, അതിനേക്കാൾ വലുതാണ് നമ്മുടെ നിത്യജീവൻ. ഹല്ലേലൂയ. അതിനെ നോക്കി നിന്നാൽ, അതിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൂതൻ പറയുകയാണ്, നിങ്ങൾ പുറകോട്ടും നോക്കരുത്. 26-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക, എന്താ സംഭവിച്ചത്? 19:26, ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂടായി ഭവിച്ചു. കാഴ്ച ജീവിതത്തെ സ്വാധീനിച്ചു. എന്താണ്? ലോത്തിനും കുടുംബത്തിനും കഴിഞ്ഞ 20-25 വർഷത്തെ സോദോമിലെ വാസത്തിനിടയിൽ അവർ ഉണ്ടാക്കിയ ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നിരിക്കാം, രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരിക്കാം, ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന സ്വാധീന ശക്തി. കമ്മ്യൂണിറ്റിയോട് അവർ ഒഴുകി ചേർന്ന് കഴിഞ്ഞു. അവിടെയുള്ള സമൃദ്ധിയൊക്കെ അനുഭവിക്കുമ്പോൾ അവർ മറന്നുപോയൊരു കാര്യമുണ്ട്, പാപം ഇവിടെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് വിടുവിക്കുവാൻ, ദൈവത്തിൻ്റെ ന്യായവിധി ആ പട്ടണത്തിൻ്റെ മേൽ വരുമ്പോൾ, വിടുവിക്കുവാൻ വരുമ്പോൾ ദൈവം പറയുകയാണ്, ഇവിടെ നിന്ന് ഓടിപ്പോകണം, പുറകോട്ട് നോക്കരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, പിന്നിലേക്ക് തിരിഞ്ഞുള്ള നോട്ടം, വിട്ടുപോകുന്നതിനെ ഓർക്കുന്ന ഒരു ജീവിതം, അത് നമ്മുടെ പുരോഗതിയെ പലപ്പോഴും പിടിച്ചു നിർത്തുവാൻ, തടഞ്ഞു നിർത്തുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടവരാണ്. ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്, ദൈവം നടത്തിയ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച്, അത് പുറമെയുള്ള കണ്ണുകൾ കൊണ്ടല്ല നമ്മൾ കാണുന്നത്, അത് നമ്മുടെ അകം കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കണ്ണടഞ്ഞിരിക്കുമ്പോഴും നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമ്മൾ ധ്യാനിക്കാറുള്ളവരാണ്. ഹല്ലേലൂയ. ഒറ്റ നോട്ടം ജീവിതത്തെ പരാജയത്തിലേക്ക് നടത്തി. ഹല്ലേലൂയ. ഒരു കുടുംബം ഓടിപ്പോകുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയത് ജീവിതത്തിൻ്റെ പ്രോഗ്രസ്സിനെ തടഞ്ഞു. ഹല്ലേലൂയ. ഒരിക്കലും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു വിധിയിലേക്ക്, ഒരിക്കലും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആ വ്യക്തിത്വം മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ സമയം ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. പലതിനെയും വിടാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, പലതിനെയും വലിച്ചെറിയാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഈ സന്ദേശത്തിന് മുൻപിൽ മുട്ടുകുത്തി ശിരസ് വണക്കി, ദൈവമേ എനിക്ക് നീ മതി എന്ന് പറഞ്ഞ് സഹായം വരുന്ന ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ മത്തായി സുവിശേഷം 14-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ 29-ാമത്തെ വാക്യം, യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുമ്പോൾ, പത്രോസിനൊരാഗ്രഹം വെള്ളത്തിൻ്റെ മീതെ നടക്കുവാൻ, മത്തായി 14:29, വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. 30-ാമത്തെ വാക്യം, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ. അവൻ എന്താ കണ്ടത്? ഇതുവരെ അവൻ കണ്ടത് കർത്താവിനെയായിരുന്നു. ഇതുവരെ അവൻ കണ്ടത് വെള്ളത്തിൻ്റെ മീതെ നടക്കുന്ന യേശുവിനെയായിരുന്നു. ഹല്ലേലൂയ. ആ വഞ്ചിയിലിരിക്കുമ്പോൾ ആ കാഴ്ച ഒരു പക്ഷേ വളരെ മനോഹരമാണെന്ന് തോന്നാം, ആ കാഴ്ച ഒരു പക്ഷേ വളരെ അനുഗ്രഹമാണെന്ന് തോന്നാം. എന്നാൽ മറക്കരുത്, ഇപ്പോൾ അവൻ കാറ്റ് കാണുകയാണ്. അത് ജീവിതത്തെ സ്വാധീനിക്കുകയാണ്. ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒത്തിരി ഒത്തിരി ദൈവമക്കൾ വലിയ പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ, അവരുടെ കണ്ണുകൾ കർത്താവിങ്കിൽ നിന്നും മാറിപ്പോകുമ്പോൾ, സ്തോത്രം, ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, വിളിച്ച ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരട്ടെ. ചുറ്റുപാടും അടിച്ചു വരുന്ന കാറ്റുകളുണ്ട്, അതിപ്പോൾ ഉണ്ടായതല്ല, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ടതുണ്ട്. ഹല്ലേലൂയ. എല്ലാ കാറ്റും ശമിച്ചിട്ട്, എല്ലാ തിരമാലകളും അടങ്ങിയിട്ട് നമുക്ക് ദൈവത്തെ നോക്കുവാൻ കഴിയുകയില്ല. കാറ്റിൻ്റെ നടുവിലും തിരമാലകളുടെ നടുവിലും ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ കാറ്റ് കണ്ടു പേടിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കണ്ടത് അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. അവൻ മുങ്ങുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ നോക്കണം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം
അൻപത്തിയഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രതികൂലത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു സ്തേഫാനോസിനെ നമുക്ക് കാണാം. ചുറ്റും നിന്നുകൊണ്ട് ആർത്തട്ടഹസിക്കുന്ന ജനം, കല്ലേറുകളുടെ നടുവിൽ നിൽക്കുന്നൊരു ദൈവഭക്തൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾ നോക്കുക. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഹല്ലേലൂയ്യ! പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. നാം പലപ്പോഴും ജീവിതത്തിൻ്റെ നല്ല സാഹചര്യങ്ങളിലാണ് സ്വർഗത്തിലേക്ക് നോക്കുന്നത്. എല്ലാം അനുകൂലമായി വരുമ്പോൾ, ഒരു പ്രതികൂലവും ഇല്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മഹാവ്യാധിയുടെ കാലത്ത്, ഈ വലിയ പ്രതിസന്ധിയുടെ കാലത്ത്, ലോകം മുഴുവൻ നിരാശയിലൂടെ പോകുന്നൊരു കാലഘട്ടത്തിൽ, മനുഷ്യവർഗം നിലവിളിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആത്മനിറവ് പ്രാപിച്ചിരിക്കുന്ന, വചനം പ്രാപിച്ചിരിക്കുന്ന, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഓരോ ദൈവമക്കളും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനിടയാകട്ടെ. ഹല്ലേലൂയ! എന്താ അതിൻ്റെ അനുഗ്രഹം? നിങ്ങളെ വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 7:55, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. 56 ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ! എങ്ങനെയാണ് അവൻ കണ്ടത്? ഭൂമിയിൽ നിൽക്കുന്നൊരു മനുഷ്യൻ അനേകായിരം കോടി മൈലുകൾക്കപ്പുറത്ത് സ്വർഗസിംഹാസനത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു, മനുഷ്യൻ്റെ അക്ഷരീയമായ കണ്ണുകൾ കൊണ്ടത് കാണുവാൻ കഴിയുമോ? നമ്മുടെ കണ്ണിന് അത്ര വലിയ ദൂര പരിധിയുണ്ടോ? ഹല്ലേലൂയ! എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പുറമേ ഉള്ള കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്തതും കാണുവാനാണ് അകം കണ്ണുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കല്ലേറുകളുടെ നടുവിൽ നമ്മുടെ പുറമേയുള്ള കണ്ണുകൾ അടഞ്ഞു പോയാലും അകത്തെ കണ്ണിൻ്റെ പ്രകാശം വർദ്ധിക്കുകയാണ്. എന്താ കാര്യമെന്നറിയാമോ? അത് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഹല്ലേലൂയ! ഇന്ന് ഈ സമയം ഞങ്ങളെ കേൾക്കുന്ന ഓരോ മാന്യമിത്രവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ഭൗതിക ലോകത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ നേരെ വരുന്ന ചീറിപ്പായുന്ന കല്ലുകളൊക്കെ നമ്മെ തകർക്കുമെന്ന് തോന്നുന്നെങ്കിലും, അനേകർക്ക് കാണുവാൻ കഴിയാത്ത അതിമഹത്വമായ ചിലത് കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കുകയാണ്. ജീസസ് സ്തേഫാനോസ് പറയുകയാണ്, ഞാനൊരു ദൈവമഹത്വം കാണുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കാണുന്നു. ക്രൂശിതനായ ദൈവപുത്രനെ, സ്തോത്രം, മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനുവേണ്ടി യാഗമായ ദൈവപുത്രനെ, ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിൽ നിൽക്കുന്നവനായി സ്തേഫാനോസ് കാണുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന ഓരോ മാന്യസ്നേഹിതരും ഈ വചനത്തിൻ്റെ ആഴങ്ങൾ ഒരു നിമിഷം ആഴമായി ശ്രദ്ധിക്കണം. ഏദൻ തോട്ടത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. എന്താണ് ആദം ഹൗവമാർക്ക് പറ്റിയ പാപം? തിന്നരുതെന്ന് ദൈവം പറഞ്ഞ പഴം തിന്നതാണ്. എന്നാൽ 3 ഉൽപ്പത്തി പുസ്തകം 3:6 വാക്യം വായിക്കൂ. അത് കാണാൻ നല്ലതാണെന്ന് ഹവ കണ്ടു. ആ നോട്ടം, സ്തോത്രം, ആ കാഴ്ച ജീവിതത്തെ സ്വാധീനിച്ചു. ഹല്ലേലൂയ! സഹോദരങ്ങളെ, ഒരുപക്ഷെ നമുക്ക് ഇമ്പകരമായത്, നമ്മുടെ കണ്ണിന് ആസ്വാദ്യകരമായത്, ആനന്ദിക്കുവാൻ കഴിയുന്നത് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലുണ്ടാകാം. എന്നാൽ അത് നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ, വാസ്തവമായി ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരത്തിൽ ദൈവം നമ്മെ പൊതിഞ്ഞു നിലനിർത്തുന്ന ദൈവമാണ് ജീസസ്. എന്താ ലോത്തിനും കുടുംബത്തിനും സംഭവിച്ചത്? ലോത്ത് ഏറ്റവും നല്ലത് കണ്ട് തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 100 അവിടെ പാർത്തു. അത് നല്ലതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ ഒരു നാശം ആ പട്ടണത്തിന് വരുമ്പോൾ, ദൈവത്തിൻ്റെ വിടുതലിനേക്കാൾ ആ പട്ടണത്തിലെ സൗഭാഗ്യങ്ങൾ നല്ലതെന്ന് കണ്ട് തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ഓരോ പ്രിയപ്പെട്ടവരും വളരെ ഗൗരവമായി ഓർച്ചിരിക്കണം. ആഖാന് പറ്റിയ പാപം എന്താണ്? എരിഹോവിലെ എല്ലാ വസ്തുക്കളും നശിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലത് ചിലത് അവൻ കണ്ടു, അവൻ എടുത്തു. കാഴ്ച അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. അതവനെ പരാജയത്തിലേക്ക് നടത്തി.
ഹല്ലേലൂയ. എന്നാൽ ഇന്ന് സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ നിങ്ങൾ ഒരു നിമിഷം ആഴമായി ശ്രദ്ധിക്കണം. സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിയുവാനിടയായി തീരണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. ദൈവാധിവാസ സ്ഥാനമായ ദൈവം എഴുന്നള്ളി വരുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം എഴുന്നള്ളി വരുന്ന പർവ്വതത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പരിമിതി ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് എവിടെ നിന്നാണ് സഹായം വരുന്നത്? ഒരുപക്ഷേ രണ്ട് കൈയും മലർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ നെടുവീർപ്പോടും നിരാശയോടും കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം വാഗ്ദത്തമായി ദൈവം നമുക്ക് നൽകുകയാണ്, ഉറപ്പായി ദൈവം നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. എന്താ ദൈവം നമ്മോട് പറയുന്നത്? നമ്മൾ ശ്രദ്ധിക്കുക. എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് ഒറ്റനവധി ആളുകൾ സ്വയം ചോദിക്കുന്നുണ്ടാകാം, മറ്റുള്ളവർ നിങ്ങളെ കണ്ട് ചോദിക്കുന്നുണ്ടാകാം. ഇന്ന് ഉറപ്പായി നിങ്ങൾ വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ട്, വിശ്വാസത്തോടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, എനിക്കൊരു സഹായമുണ്ട്, എനിക്കൊരു സഹായകനുണ്ട്, ഇസ്രായേലിൻ്റെ പരിപാലകനാണവൻ. ഹല്ലേലൂയ. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, തകരുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്, പരാജയപ്പെടാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ഇല്ലായ്മയായി പോകുവാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ കരങ്ങളും മാറിപ്പോയെന്ന് വരാം, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങിപ്പോയെന്ന് വരാം, മാനുഷിക സ്നേഹങ്ങൾ മാറിപ്പോയെന്ന് വരാം, പ്രതീക്ഷയർപ്പിച്ച ഒരുപാട് ഒരുപാട് വ്യക്തികൾ നിന്നെ കണ്ടിട്ട് കണ്ടും കാണാതെയും മാറിപ്പോയെന്ന് വരാം. എന്നാൽ മാറാത്തൊരു ദൈവം ഉയരത്തിൽ നമുക്ക് വേണ്ടിയുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങട്ടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിന്റെ നിമിഷമാണിത്. ഇന്ന് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദിവസമാണ്. ഹല്ലേലൂയ. എന്താ ഈ വചനം നമ്മോട് പറയുന്നത്? ഉറപ്പായി ദൈവത്തിൽ വിശ്വസിക്കുക, ഉറപ്പായി ദൈവത്തിൽ വിശ്വസിക്കുക, ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുക, ആഴമായി ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ആമേൻ. ജീവിതം വഴിമുട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. ഒറ്റ നിമിഷം കൊണ്ട് സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവം, ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മെ കണ്ടിട്ട് ഇന്ന് പകരി പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. പ്രിയരെ, ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. എന്ത് നിങ്ങൾ കാണുന്നു അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഭൂമിയിലൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ ഉയർത്താം, ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മനസ്സുകൾ ഉയർത്താം. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് ഈ സമയം എഴുന്നള്ളി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് തുറന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. ആഴമായി ദൈവശബ്ദമായി ഇത് നിങ്ങളുടെ ഹൃദയങ്ങളെ മുഴങ്ങട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ, ഗോഡ് ബ്ലെസ് യു ആൾ.